എല്ലാ കൂട്ടുകാർക്കും പ്ലസ് വൺ പൊളിറ്റിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്ത്യൻ പ്രസിഡന്റിനെ കുറിച്ചല്ലേ പഠിച്ചത്? പ്രസിഡന്റിൻ്റെ അധികാരത്തെക്കുറിച്ച്, പ്രസിഡന്റിനെ നിയമിക്കുന്നത് എങ്ങനെ, പ്രസിഡന്റാവാനുള്ള യോഗ്യത മുതലായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് വൈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ ഉപരാഷ്ട്രപതിയെക്കുറിച്ചാണ്. ഉപരാഷ്ട്രപതിയാവാനുള്ള യോഗ്യത എന്താണ്, ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്, അദ്ദേഹത്തിൻ്റെ അധികാരങ്ങൾ എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. എല്ലാവരും ഈ ഫോട്ടോസൊക്കെ ഒന്ന് നോക്കൂ. ആരൊക്കെയാണെന്നറിയോ? ഇന്ത്യയിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള വൈസ് പ്രസിഡന്റുമാരുടെ അല്ലെങ്കിൽ ഉപരാഷ്ട്രപതിമാരുടെ ലിസ്റ്റാണ് ഇപ്പോൾ നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്നത്. ഇതിലേറ്റവും ലാസ്റ്റായിട്ട് കാണുന്ന വ്യക്തിയാണ് ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി. ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് വെങ്കയ്യ നായിഡു ആണ്. എല്ലാവരും ആ പേര് പഠിച്ചു വെക്കണം. പ്രസിഡന്റിൻ്റെയും വൈസ് പ്രസിഡന്റിൻ്റെയും ഒക്കെ പേര് എല്ലാവരും അറിഞ്ഞിരിക്കണം കേട്ടോ. ഇനി ആരാണ് വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്? പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് ആരാണെന്ന് നമ്മൾ പഠിച്ചു. ഇനി വൈസ് പ്രസിഡന്റിനെ ആരാണ് തിരഞ്ഞെടുക്കുന്നത്? ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ലോക്സഭയിലെയും രാജ്യസഭയിലെയും എം പിമാർ ഉൾപ്പെട്ട ഇലക്ട്രൽ കോളേജാണ്. ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ലോക്സഭയിലെ എം പിമാരും രാജ്യസഭയിലെ എം പിമാരും ഉൾപ്പെട്ട ഒരു ഇലക്ട്രൽ കോളേജാണ് ഉപരാഷ്ട്രപതി അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. ഇനി വൈസ് പ്രസിഡന്റ് ആവാൻ വേണ്ട യോഗ്യത എന്തെല്ലാം? വൈസ് പ്രസിഡന്റ് ആവാനുള്ള യോഗ്യത എന്ന് പറയുന്നത് പ്രസിഡന്റിൻ്റെ അതേ യോഗ്യതകൾ തന്നെയാണ്, ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇന്ത്യൻ ഉപരാഷ്ട്രപതി ആവുന്നതിന് ഇന്ത്യൻ പൗരനായിരിക്കണം അല്ലേ, അത് പ്രസിഡന്റിൻ്റെയും നമ്മൾ മറ്റേത് അങ്ങനെ തന്നെയാണ്. ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് പൂർത്തിയായിരിക്കണം. അതുപോലെ പ്രസിഡന്റിൻ്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കാനുള്ള യോഗ്യത വേണമെന്ന്. എന്നാൽ വൈസ് പ്രസിഡന്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാനുള്ള എല്ലാ യോഗ്യതകളും ഉണ്ടായിരിക്കണം. ഒരു വ്യക്തി വൈസ് പ്രസിഡന്റ് ആവണമെങ്കിൽ, അദ്ദേഹത്തിന് വൈസ് പ്രസിഡന്റ് ആവാൻ മത്സരിക്കണമെങ്കിൽ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാനുള്ള എല്ലാ യോഗ്യതകളും ഉണ്ടായിരിക്കണം. അതുപോലെ ഗവൺമെൻറ്റിൻ്റെ മറ്റൊരു സ്ഥാപനത്തിൽ നിന്നും പ്രതിഫലം പറ്റുന്ന വ്യക്തിയാകരുത്. അപ്പോൾ ഉപരാഷ്ട്രപതി ആവാൻ വേണ്ട യോഗ്യതകൾ: ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് പൂർത്തിയായിരിക്കണം, രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ വേണ്ട എല്ലാ യോഗ്യതകളും ഉണ്ടായിരിക്കണം, ഗവൺമെൻറ്റിൻ്റെ മറ്റൊരു സ്ഥാപനത്തിൽ നിന്നും പ്രതിഫലം പറ്റുന്ന വ്യക്തിയായിരിക്കരുത്. വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നതും 5 വർഷത്തേക്കാണ്. 5 വർഷത്തിനുള്ളിൽ അദ്ദേഹത്തിന് രാജിവെച്ചൊഴിയാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒഴിവ് വന്നാൽ പുതിയ വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കും. ഇപ്പോൾ വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന തിരഞ്ഞെടുപ്പ് രീതി നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായത്തിലെ ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥ പ്രകാരമാണ് പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും തിരഞ്ഞെടുക്കുന്നത്. വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് ലോക്സഭയിലെയും രാജ്യസഭയിലെയും എം പിമാരാണ്. ഇനി വൈസ് പ്രസിഡന്റിൻ്റെ അല്ലെങ്കിൽ ഉപരാഷ്ട്രപതിയുടെ ചുമതലകൾ അല്ലെങ്കിൽ അധികാരങ്ങൾ എന്തൊക്കെയെന്നാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. ഉപരാഷ്ട്രപതിയുടെ അധികാരങ്ങൾ എന്തെല്ലാം? ഉപരാഷ്ട്രപതിക്ക് പ്രധാനമായും 2 ചുമതലകളാണുള്ളത്. ഉപരാഷ്ട്രപതിക്ക് 2 ചുമതലകളാണ് പ്രധാനമായും ഉള്ളത്. അതിലൊന്നാമത്തേത് പ്രസിഡന്റിൻ്റെ ചുമതല വഹിക്കുക. പ്രസിഡന്റിൻ്റെ ചുമതല വഹിക്കുക എന്നതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് രാജ്യസഭയുടെ ചെയർമാൻ പദവി. രാജ്യസഭയുടെ ചെയർമാൻ പദവി, ഈ 2 ചുമതലകളാണ് വൈസ് പ്രസിഡന്റിന് ഉള്ളത്. ഇനി ഓരോന്നും നമുക്ക് എന്താണെന്ന് നോക്കാം. പ്രസിഡന്റിൻ്റെ മരണം, രാജി, ഇംപീച്ച്മെൻ്റ് മുതലായ കാരണങ്ങളാൽ പ്രസിഡന്റ് പദവിയിൽ ഒഴിവുണ്ടാകുമ്പോൾ പ്രസിഡന്റിൻ്റെ ചുമതല വഹിക്കേണ്ടത് വൈസ് പ്രസിഡന്റാണ്. പ്രസിഡന്റ് മരണപ്പെടുകയോ രാജിവെക്കുകയോ പ്രസിഡന്റിനെ പുറത്താക്കുകയോ ചെയ്ത് പ്രസിഡന്റിൻ്റെ പദവിയിൽ ഒഴിവുണ്ടായാൽ ആ സമയത്ത് പ്രസിഡന്റിൻ്റെ ചുമതല വഹിക്കുന്നത് വൈസ് പ്രസിഡന്റായിരിക്കും. 6 മാസത്തിനുള്ളിൽ പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് വരെ വൈസ് പ്രസിഡന്റാണ് ആ സ്ഥാനത്തിരുന്ന് ആ പദവി നിർവഹിക്കുന്നത്. അതുപോലെ അസുഖം കാരണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താൽ പ്രസിഡന്റിന് ആ സ്ഥാനത്തിരിക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നാലും പ്രസിഡന്റിൻ്റെ പദവി വഹിക്കുന്നത് വൈസ് പ്രസിഡന്റാണ്.
പ്രസിഡന്റിന്റെ പദവിയിൽ ഇരിക്കുമ്പോൾ പ്രസിഡന്റിന് ലഭിക്കേണ്ട ശമ്പളം ആനുകൂല്യം മുതലായവ വൈസ് പ്രസിഡന്റിന് ലഭിക്കും അപ്പോൾ വൈസ് പ്രസിഡന്റിന്റെ പ്രധാനപ്പെട്ട ഒരു ചുമതലയാണ് പ്രസിഡന്റിന്റെ അഭാവത്തിൽ പ്രസിഡന്റിന്റെ ചുമതല വഹിക്കുക ആ സമയത്ത് പ്രസിഡന്റിന്റെ ശമ്പളം ആനുകൂല്യമാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത് രണ്ടാമത്തെ ചുമതലയാണ് രാജ്യസഭയുടെ ചെയർമാൻ പദവി രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാനാണ് വൈസ് പ്രസിഡന്റ് രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാനാണ് വൈസ് പ്രസിഡന്റ് ഇത് വൺ വേർഡായിട്ട് എപ്പോഴും ചോദ്യം വരാറുള്ളതാണ് നന്നായി നോട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാനാണ് വൈസ് പ്രസിഡന്റ് രാജ്യസഭാ സമ്മേളനങ്ങളിൽ അധ്യക്ഷത വഹിച്ച് നടപടികൾ സ്വീകരിക്കുന്നതും വൈസ് പ്രസിഡന്റാണ് വൈസ് പ്രസിഡന്റിൻ്റെ അനുവാദമില്ലാതെ രാജ്യസഭയിൽ ബില്ലോ പ്രമേയമോ അവതരിപ്പിക്കാൻ പാടില്ല കാരണം രാജ്യസഭയുടെ അധ്യക്ഷനാണ് വൈസ് പ്രസിഡന്റ് അപ്പോൾ രാജ്യസഭയിൽ ഒരു ബില്ല് അവതരിപ്പിക്കണമെങ്കിലോ പ്രമേയം അവതരിപ്പിക്കണമെങ്കിലോ വൈസ് പ്രസിഡന്റിൻ്റെ അനുവാദം വേണം അദ്ദേഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അംഗങ്ങൾ സംസാരിക്കുന്നത് അതായത് രാജ്യസഭയിൽ ഏതൊരംഗം സംസാരിക്കുമ്പോഴും ഇദ്ദേഹത്തിൻ്റെ അനുവാദം വാങ്ങി ഇദ്ദേഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത് അതുപോലെ സഭയുടെ ചട്ടങ്ങൾ പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതും അതിലെ ഈ രാജ്യസഭയിലെ അംഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതുമൊക്കെ വൈസ് പ്രസിഡന്റാണ് അപ്പോൾ വൈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ അദ്ദേഹമാണ് സഭാ നടപടികൾക്ക് നേതൃത്വം നൽകുന്നത് അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടു കൂടിയാണ് സഭയിലെ ഓരോ കാര്യങ്ങളും നടക്കുന്നത് വൈസ് പ്രസിഡന്റിന് ശമ്പളം ലഭിക്കുന്നത് രാജ്യസഭാ ചെയർമാൻ എന്ന നിലയിലാണ് വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്ന പദവിക്ക് ശമ്പളം ലഭിക്കുന്നില്ല മറിച്ച് അദ്ദേഹത്തിന് ലഭിക്കുന്ന ശമ്പളം രാജ്യസഭയുടെ ചെയർമാൻ എന്ന നിലയിലുള്ള ശമ്പളവും അലവൻസുകളുമാണ് അദ്ദേഹത്തിന് നൽകുന്നത് പ്രസിഡന്റിൻ്റെ പദവിയിൽ ഇരിക്കുമ്പോൾ പ്രസിഡന്റിൻ്റെ ശമ്പളം നൽകും വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്ന പദവിക്ക് ശമ്പളമില്ല മറിച്ച് അദ്ദേഹത്തിന് ലഭിക്കുന്നത് രാജ്യസഭയുടെ ചെയർമാൻ എന്ന നിലയ്ക്കുള്ള ശമ്പളമാണ് നിലവിൽ 400,000 രൂപയാണ് ഒരു മാസത്തിൽ വൈസ് പ്രസിഡന്റിന് ലഭിക്കുന്ന ശമ്പളം പ്രസിഡന്റിന് 500,000 വൈസ് പ്രസിഡന്റിന് അത് 400,000 നിലവിലുള്ള ശമ്പളം അപ്പോൾ നമ്മൾ കേന്ദ്ര എക്സിക്യൂട്ടീവിലെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് എന്നിവരെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്ററെ കുറിച്ചാണ് കേന്ദ്ര എക്സിക്യൂട്ടീവിൻ്റെ ഘടനയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് പ്രധാനമന്ത്രി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്നിങ്ങനെ അപ്പോൾ ഇതിൽ പ്രസിഡന്റ് കഴിഞ്ഞു വൈസ് പ്രസിഡന്റ് കഴിഞ്ഞു ഇനി നമ്മൾ പഠിക്കുന്നത് പ്രധാനമന്ത്രിയെക്കുറിച്ചാണ് പ്രൈം മിനിസ്റ്റർ ആരാണ് പ്രധാനമന്ത്രിയാവുന്നത് ലോക്സഭയിലെ ഭൂരിപക്ഷം ലഭിക്കുന്ന പാർട്ടിയിലെ നേതാവായിരിക്കും പ്രധാനമന്ത്രിയാവുക പ്രധാനമന്ത്രിയെ ആ സ്ഥാനത്തേക്ക് നിയമിക്കുന്നത് പ്രസിഡന്റാണ് അപ്പോൾ ലോക്സഭയിൽ വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചിട്ടുള്ള ഒരു പാർട്ടിയിലെ ലീഡറായിരിക്കും പ്രധാനമന്ത്രിയാവുന്നത് പ്രധാനമന്ത്രിയെ ആ സ്ഥാനത്തേക്ക് നിയമിക്കുന്നത് പ്രസിഡന്റാണ് ഒരു പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കാത്ത സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയെ തൻ്റെ വിവേചനാധികാരം ഉപയോഗിച്ച് നിയമിക്കാൻ പ്രസിഡന്റിന് അധികാരമുണ്ട് നമ്മൾ കഴിഞ്ഞതിൽ പഠിച്ചതാണ് ഒരു പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷമില്ലെങ്കിൽ പ്രസിഡന്റിന് എന്ത് ചെയ്യാം തൻ്റെ ഇഷ്ടപ്രകാരം തൻ്റെ വിവേചനാധികാരം ഉപയോഗിച്ച് പ്രധാനമന്ത്രിയെ നിയമിക്കാനുള്ള അധികാരം ഉണ്ട് ഇന്ത്യയിലെ ഇതുവരെയുള്ള പ്രധാനമന്ത്രിമാരുടെ ലിസ്റ്റാണ് ഈ ഫോട്ടോയിൽ കാണുന്നത് ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു മുതൽ നിലവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെയുള്ള ആൾക്കാരുടെ പേരാണ് ഈ ഒരു ഫോട്ടോയിലുള്ളത് അപ്പോൾ എല്ലാവരും ഫോട്ടോ ഒക്കെ നോക്കി ആൾക്കാരുടെ പേരൊക്കെ നന്നായി മനസ്സിലാക്കി വെക്കുക പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നത് ആരാണ് പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കാനുള്ള തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ആ വോട്ട് ചെയ്യുന്നത് ജനങ്ങളാണ് ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്ന ഭൂരിപക്ഷം ലഭിക്കുന്ന പാർട്ടിയിലെ നേതാവാണ് പ്രധാനമന്ത്രിയാവുന്നത് അപ്പോൾ അതിൽ വോട്ട് ചെയ്യുന്നത് ജനങ്ങളാണ് ഓക്കെ അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്യണം ഇനി എന്തൊക്കെയാണ് പ്രധാനമന്ത്രിയാവാനുള്ള യോഗ്യതകൾ ഒന്നാമത്തെ യോഗ്യത എല്ലാറ്റിലും പറയുന്ന പോലെ തന്നെ ഇന്ത്യൻ പൗരനായിരിക്കണം അതുപോലെ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ വേണ്ട എല്ലാ യോഗ്യതകളും ഉണ്ടായിരിക്കണം ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടാൽ മാത്രമേ പ്രധാനമന്ത്രിയാവുന്നുള്ളൂ അപ്പോൾ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്കാരാണ് പ്രധാനമന്ത്രിയാവുന്നത് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ വേണ്ട
പ്രായപരിധി എന്ന് പറയുന്നത് 25 വയസ്സാണ്. അപ്പോൾ 25 വയസ്സ് പൂർത്തിയായിരിക്കണം, ഇന്ത്യൻ പൗരനായിരിക്കണം, അതുപോലെ ഗവൺമെൻറ്റിൻ്റെ മറ്റൊരു സ്ഥാപനത്തിൽ നിന്നും പ്രതിഫലം പറ്റുന്ന വ്യക്തിയായിരിക്കരുത്, അതുപോലെ 2.5 വർഷത്തിൽ കൂടുതൽ ജയിൽ ശിക്ഷ, ഏതെങ്കിലും ഒരു ക്രിമിനൽ കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച വ്യക്തിയും ആവരുത്. ഇത്രയുമാണ് പ്രധാനമന്ത്രിയാവാനുള്ള യോഗ്യത. പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നത് ഒരു നിശ്ചിത കാലയളവിലേക്ക് എന്നല്ല. പ്രധാനമന്ത്രിയുടെ കാലാവധി എന്ന് പറയുന്നത്, ഔദ്യോഗിക കാലാവധി എന്ന് പറയുന്നത് പ്രസിഡന്റിന് താല്പര്യമുള്ളിടത്തോളം കാലം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്രസിഡന്റിന് താല്പര്യമുള്ളിടത്തോളം കാലമാണ് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക കാലാവധി. പ്രസിഡന്റിന് താല്പര്യമുള്ളിടത്തോളം കാലം എന്ന് പറയുന്നത് അവർക്കുള്ള ലോക്സഭയിലുള്ള ഭൂരിപക്ഷമാണ്. ഇനി പ്രധാനമന്ത്രിയുടെ ചുമതലകൾ എന്തൊക്കെയാണെന്നാണ് പഠിക്കുന്നത്. പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് ആദ്യമായി എത്തുന്നത് പ്രധാനമന്ത്രിയെക്കുറിച്ചുള്ള ചിന്തകളും ഓർമ്മകളും അദ്ദേഹത്തിൻ്റെ മുഖവും ഒക്കെയാണ് അല്ലേ. അപ്പോൾ ജനങ്ങളുടെ കണ്ണിൽ ഗവൺമെൻറ് അല്ലെങ്കിൽ സർക്കാർ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ്. സർക്കാരിൻ്റെ തലവനാണ് പ്രധാനമന്ത്രി. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ കണ്ണിൽ സർക്കാർ എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിയാണ്. അപ്പോൾ പ്രധാനമന്ത്രിയുടെ ചുമതലകൾ എന്തൊക്കെയാണ് എന്ന് വെച്ചാൽ, അദ്ദേഹമാണ് മന്ത്രിസഭ രൂപീകരിക്കുന്നത്. ജയിക്കുന്ന പാർട്ടിയിലെ നേതാവാണ് പ്രധാനമന്ത്രിയാവുന്നത്. അദ്ദേഹവും പാർട്ടിയും കൂടി ചേർന്നാണ് ഓരോ മന്ത്രിമാരെ തീരുമാനിക്കുന്നതും മന്ത്രിമാർക്ക് വേണ്ട വകുപ്പുകൾ വിഭജിച്ച് നൽകുന്നതുമൊക്കെ പ്രധാനമന്ത്രിയാണ്. ഇപ്പോൾ മന്ത്രിസഭ രൂപീകരിക്കുന്നു, മന്ത്രിമാർക്ക് വകുപ്പുകൾ വിഭജിച്ച് നൽകുന്നു, മന്ത്രിസഭയുടെ വലിപ്പം നിശ്ചയിക്കുന്നു. വലിപ്പം നിശ്ചയിക്കുക എന്ന് പറഞ്ഞാൽ തൻ്റെ മന്ത്രിസഭയിൽ എത്ര ആളുകൾ ഉണ്ടായിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. അതുപോലെ മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കുന്നു, അതായത് ഏതെങ്കിലും വകുപ്പിൻ്റെ മന്ത്രിയുടെ ചുമതല മാറ്റുകയോ പുതിയ മന്ത്രിമാരെ ഉൾപ്പെടുത്തുകയോ അങ്ങനെ മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കുന്നതും പ്രധാനമന്ത്രിയാണ്. അതുപോലെ അദ്ദേഹമാണ് ലോക്സഭയുടെ നേതാവ്. ഹി ഈസ് ദ ലീഡർ ഓഫ് ദി ലോക്സഭ ആൻഡ് ലീഡർ ഓഫ് ദി ഗവൺമെൻറ്. ഹെഡ് ഓഫ് ദി ഗവൺമെൻറ് എന്ന് പറയുന്നതും ലീഡർ ഓഫ് ദി ഗവൺമെൻറ് എന്ന് പറയുന്നതും ലീഡർ ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്നതും പ്രധാനമന്ത്രിയാണ്. ഇപ്പോൾ ലോക്സഭ നേതാവാണ്, മന്ത്രിസഭയുടെ അധ്യക്ഷനും പ്രധാനമന്ത്രിയാണ്. അതുപോലെ ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ തീരുമാനിക്കുന്നത്, നിശ്ചയിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. ഗവൺമെൻറ്റിൻ്റെ ഓരോ പോളിസികളും നിശ്ചയിക്കുന്നതും പ്രധാനമന്ത്രിയാണ്. നീതി ആയോഗ് എന്ന് പറയുന്ന ആസൂത്രണ കമ്മീഷന് പകരമായി വന്ന സംവിധാനത്തിൻ്റെ ചെയർമാനും പ്രധാനമന്ത്രിയാണ്. ലോക്സഭ പിരിച്ചുവിടുന്നതിന് വേണ്ടി പ്രസിഡന്റിനെ ഉപദേശിക്കുന്നതും പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള മന്ത്രിസഭയുടെ ഉപദേശപ്രകാരമാണ് പ്രസിഡന്റ് പ്രവർത്തിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ലോക്സഭ പിരിച്ചുവിടണമെങ്കിൽ പ്രധാനമന്ത്രിയാണ് പ്രസിഡന്റിനെ ഉപദേശിക്കേണ്ടത്. അതുപോലെ പ്രസിഡന്റിനും മന്ത്രിസഭയ്ക്കും ഇടയിലുള്ള ഒരു ലിങ്ക്, ഒരു കണ്ണിയായി പ്രവർത്തിക്കുന്നതും പ്രധാനമന്ത്രിയാണ്. അപ്പം മന്ത്രിസഭയുടെ തീരുമാനങ്ങൾ പ്രസിഡന്റിനെ അറിയിക്കാനുള്ള ചുമതലയും പ്രധാനമന്ത്രിക്കാണ് ഉള്ളത്. അപ്പോൾ ജനങ്ങളുടെ കണ്ണിൽ സർക്കാർ അല്ലെങ്കിൽ ഗവൺമെൻറ് എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ്. ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളുടെയും തീരുമാനങ്ങൾ എടുക്കുന്നത് പ്രധാനമന്ത്രിയാണ്. അപ്പോൾ പ്രധാനമന്ത്രിയുടെ ചുമതലകൾ ഒരിക്കൽ കൂടി പറയാം. അദ്ദേഹമാണ് മന്ത്രിസഭ രൂപീകരിക്കുന്നത്, മന്ത്രിമാർക്ക് വകുപ്പുകൾ വിഭജിച്ച് നൽകുന്നത്, മന്ത്രിസഭയിൽ എത്ര ആളുകൾ ഉണ്ടാവണമെന്ന് തീരുമാനിക്കുന്നത്, മന്ത്രിസഭയിലെ അംഗങ്ങളെ ഒഴിവാക്കുന്നതും കൂട്ടിച്ചേർക്കുന്നതും വകുപ്പുകൾ മാറ്റി നൽകുന്നതുമൊക്കെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹമാണ് ലോക്സഭയുടെ നേതാവും മന്ത്രിസഭയുടെ നേതാവും ഗവൺമെൻറ്റിൻ്റെ നേതാവും. അതുപോലെ ഗവൺമെൻറ്റിൻ്റെ നയങ്ങളെല്ലാം നിശ്ചയിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. പ്ലാനിംഗ് കമ്മീഷൻ അല്ലെങ്കിൽ ആസൂത്രണ കമ്മീഷൻ്റെ പകരമായി വന്ന സംവിധാനമായിട്ടുള്ള നീതി ആയോഗിൻ്റെ ചെയർമാനും പ്രധാനമന്ത്രിയാണ്. ലോക്സഭ പിരിച്ചുവിടാൻ പ്രസിഡന്റിനെ ഉപദേശിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. അതുപോലെ മന്ത്രിസഭയ്ക്കും പ്രസിഡന്റിനും ഇടയിലെ ഒരു കണ്ണിയായി പ്രവർത്തിക്കുന്നതും പ്രധാനമന്ത്രിയാണ്. ഒരു പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യത്തിൽ ചിലപ്പോൾ മറ്റു പാർട്ടികളുടെ പിന്തുണയോടുകൂടി മന്ത്രിസഭ രൂപീകരിക്കേണ്ടി വരാറുണ്ട്. ഇത്തരം ഗവൺമെൻറ്റുകളെ വിളിക്കുന്ന പേരാണ് മുന്നണി ഗവൺമെൻറ്റുകൾ അല്ലെങ്കിൽ കൂട്ടുകക്ഷി ഗവൺമെൻറ്റുകൾ, അതായത് കോലീഷൻ ഗവൺമെൻറ്. കോലീഷൻ ഗവൺമെൻറ് അല്ലെങ്കിൽ കൂട്ടുകക്ഷി ഗവൺമെൻറ് അല്ലെങ്കിൽ മുന്നണി ഗവൺമെൻറ് എന്നാണ് ഇത്തരം ഗവൺമെൻറ്റുകളെ വിളിക്കുക. ഒരു പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷമില്ലാതെ
മറ്റ് പാർട്ടികളുടെ പിന്തുണയോടുകൂടി മന്ത്രിസഭ രൂപീകരിക്കും. ഇത്തരം ഗവൺമെൻറ്റാണ് മുന്നണി ഗവൺമെൻറ് എന്ന് പറയുന്നത്. ഇത്തരം സംവിധാനത്തിൽ പ്രധാനമന്ത്രിക്ക് നേരത്തെ പറഞ്ഞ അത്രയും ശക്തമായ ചുമതലകൾ ലഭിക്കില്ല. പ്രധാനമന്ത്രിയുടെ ചുമതലകൾക്ക് അവിടെ ചില തടസ്സങ്ങൾ, ചില പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. എന്തൊക്കെയാണ് അത് എന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. മുന്നണി സംവിധാനത്തിൽ പ്രധാനമന്ത്രിയുടെ ചുമതലകൾ എന്തെല്ലാം. മുന്നണി സംവിധാനത്തിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഗവൺമെൻറ്റിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായും കൂടിയാലോചിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ അധികാരം ഇവിടെ ദുർബലമാവുകയാണ് ചെയ്യുക. ഒരൊറ്റ പാർട്ടി മാത്രമാണെങ്കിൽ ആ പാർട്ടിയുടെ ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കാം. എന്നാൽ ഒരുപാട് പാർട്ടികൾ കൂടിച്ചേർന്ന്, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പാർട്ടികൾ കൂടിച്ചേർന്നിട്ടുള്ളൊരു ഗവൺമെൻറ് ആണെങ്കിൽ എല്ലാ പാർട്ടികളുമായി കൂടിയാലോചിച്ചിട്ട് മാത്രമേ ഒരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. ഇത് പ്രധാനമന്ത്രിയുടെ അധികാരത്തെ ദുർബലമാക്കുന്നു. അതുപോലെ മന്ത്രിമാരെ തിരഞ്ഞെടുക്കുന്നതിനും വകുപ്പുകൾ നിശ്ചയിക്കുന്നതിനും ഒക്കെ പ്രധാനമന്ത്രിയുടെ അധികാരം ചുരുങ്ങിപ്പോവും. അപ്പോൾ മന്ത്രിമാരെ തിരഞ്ഞെടുക്കുന്നതിനും അതുപോലെ വകുപ്പുകൾ നിശ്ചയിക്കുക, ഏത് പാർട്ടിയിലെ മന്ത്രിക്ക് ഏത് വകുപ്പ് കൊടുക്കണം എന്നതിനെ കുറിച്ചൊക്കെ പല തർക്കങ്ങളും ഉണ്ടാവും. അപ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ പാർട്ടിയുടെ ഇഷ്ടപ്രകാരം തീരുമാനങ്ങൾ എടുക്കാൻ അവിടെ കഴിയുന്നില്ല. അതുപോലെ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യത്തിൽ പ്രസിഡന്റിന് തൻ്റെ വിവേചനാധികാരം ഉപയോഗിച്ച് പ്രധാനമന്ത്രിയെ നിയമിക്കാൻ കഴിയുമെന്ന്. അല്ലെ, അപ്പോൾ ആ സാഹചര്യങ്ങളിലും പ്രധാനമന്ത്രിക്ക് തൻ്റെ അധികാരത്തിൽ കുറച്ച് കുറവ് വരും. അധികാരത്തിന് അത്ര ഒരു ശക്തമായൊരു അധികാരം ലഭിക്കുന്നില്ല. അതുപോലെ പ്രധാനമന്ത്രി ഗവൺമെൻറ്റിൻ്റെ നയങ്ങളൊക്കെ തീരുമാനിക്കുമ്പോൾ ഒരു സന്ധി സംഭാഷകനായി മാറേണ്ടി വരും. ഒരു മുന്നണി ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ ഒരുപാട് പാർട്ടികളുണ്ടായിരിക്കും. ഒന്നിൽ കൂടുതൽ പാർട്ടികളുള്ളത് കൊണ്ട് തന്നെ മറ്റു പാർട്ടികളുമായി കൂടിയാലോചിച്ചൊരു സന്ധി സംഭാഷകനായി മാറേണ്ട ഒരവസ്ഥയും ഈ മുന്നണി സംവിധാനത്തിൽ ഉണ്ട്. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഒരിക്കൽ കൂടി പറയാം. വൈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ ഉപരാഷ്ട്രപതിയെക്കുറിച്ചാണ് നമ്മൾ ആദ്യം പഠിച്ചത്. ഉപരാഷ്ട്രപതിയെ നിയമിക്കുന്നത് ആരാണ്, എങ്ങനെയാണ്, എന്താണ് ഉപരാഷ്ട്രപതിയാവാനുള്ള യോഗ്യത, ഉപരാഷ്ട്രപതിയുടെ അധികാരങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ ആദ്യം പഠിച്ചു. അത് കഴിഞ്ഞ് പ്രധാനമന്ത്രിയെക്കുറിച്ച് അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്ററെക്കുറിച്ചാണ് രണ്ടാമതായിട്ട് പഠിച്ചത്. പ്രൈം മിനിസ്റ്ററെ ആരാണ് നിയമിക്കുന്നത്, എങ്ങനെയാണ് നിയമിക്കുന്നത്, എന്താണ് അദ്ദേഹം പ്രധാനമന്ത്രിയാവാനുള്ള യോഗ്യത, അതുപോലെ എന്തൊക്കെയാണ് പ്രധാനമന്ത്രിയുടെ ചുമതലകൾ, കൂടാതെ ഒരു മുന്നണി ഗവൺമെൻറ് ആണെങ്കിൽ പ്രധാനമന്ത്രിയുടെ അധികാരം എങ്ങനെയായിരിക്കും, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ഇത് നന്നായി പഠിക്കണം. വൈസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ രാജ്യസഭയുടെ എക്സ് ഓഫീഷ്യോ ചെയർമാനാണ്. ഈ ഒരു കാര്യം വൺ വേർഡായിട്ട് എപ്പോഴും ചോദ്യം വരാറുള്ളതാണ്. അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക. അതുപോലെ വൈസ് പ്രസിഡന്റിൻ്റെ അധികാരങ്ങളും നന്നായി പഠിക്കുക, പ്രധാനമന്ത്രിയുടെ അധികാരങ്ങളും നന്നായി പഠിക്കുക. അപ്പോൾ ഞാൻ എല്ലാവരോടും ഞാൻ ചോദിക്കും. അപ്പോൾ ചോദിക്കുമ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിച്ചിട്ട് വേണം പറഞ്ഞു തരാൻ. ചിലപ്പോൾ വിളിച്ച് ചോദിക്കും, അല്ലെങ്കിൽ നിങ്ങളോട് വോയിസ് അയക്കാൻ പറയും. വോയിസ് അയക്കുമ്പോൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക, നിങ്ങൾ അവർ പഠിച്ചിട്ട് തന്നെയല്ലേ പറയുന്നത് എന്നൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്.